നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഒരു മരത്തിൽ മുന്തിരിവള്ളികൾ ചുറ്റി നിന്നിരുന്നു. മുന്തിരി പഴക്കുലകൾ പഴുത്ത് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആ വഴി വന്ന ഒരു കുറുക്കൻ ഇത് കണ്ട് അവൻ്റെ വായിൽ വെള്ളമൂറി. അവൻ പഴങ്ങൾക്ക് വേണ്ടി ചാടിയെങ്കിലും ഉയരത്തിൽ നിന്നിരുന്ന മുന്തിരിക്കുലകൾ പറിച്ചെടുക്കുവാൻ പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അപ്പോൾ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, അല്ലേലും ആർക്ക് വേണം ഈ പുളിക്കുന്ന മുന്തിരി? എല്ലാ പരാജയങ്ങൾക്കും നമുക്കൊരു ന്യായമുണ്ടാകും. പരാജയം സമ്മതിക്കുക എന്നത് ഒരു മഹാന്റെ ലക്ഷണമാണ്. പരാജയത്തെ പൊട്ടൻ ന്യായങ്ങൾ കൊണ്ട് മൂടിവെക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ഒരു ഭീരുവിൻ്റെ രീതിയാണിത്. ഗാന്ധിജിയുടെ പ്രസിദ്ധമായ കുറ്റസമ്മതം നമുക്ക് പരിചയമുള്ളതാണ്. പുകവലിക്കുന്നതിന് വേണ്ടി പണം മോഷ്ടിച്ചത് ഗാന്ധി പിൽക്കാലത്ത് കുറ്റസമ്മതം നടത്തി ക്ഷമയാചിച്ചു. ലോകത്തെല്ലായിടത്തും ഭരണകൂടങ്ങൾ സ്വീകരിച്ച തെറ്റായ നയങ്ങളും നടപടികളും മൂലം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ആരും പരാജയം സമ്മതിക്കാറില്ല. എന്തെങ്കിലും ന്യായം പറഞ്ഞ് അവർ രക്ഷപ്പെടും. അഥവാ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വെറും നാടകമാക്കി മാറ്റും. ബൈബിളിൽ ഒരു കഥയുണ്ട്, ആദത്തിൻ്റെയും അവയുടെയും കഥ. ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ പഴം ഭക്ഷിച്ചതിന് ശേഷം ദൈവം ആദത്തെ വിളിച്ചു ചോദിച്ചു, എന്താണ് നീ ചെയ്തത്? ആദം കുറ്റം സമ്മതിച്ചില്ല. ആദം പറഞ്ഞു, ഞാനല്ല കുറ്റം ചെയ്തത്, നീ എനിക്ക് സഖിയായി തന്ന ഈ ഔവ്വായാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു. ദൈവം ഔവ്വായോട് ചോദിച്ചു, എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, ഞാനല്ല കുറ്റക്കാരി, കുറ്റം ചെയ്തത് ഈ സർപ്പമാണ്, സർപ്പം എന്നെ പ്രലോഭിപ്പിച്ചുവെന്ന്. സർപ്പത്തോട് ദൈവം ചോദിച്ചില്ല, അഥവാ ചോദിച്ചിരുന്നുവെങ്കിൽ സർപ്പം പറയുമായിരുന്നു, ഞാനല്ല കുറ്റക്കാരൻ, ഇവിടെ ഈ പഴുത്തു നിന്ന ഈ കായാണ് എന്ന് പറഞ്ഞേനെ. അതിനോട് ചോദിച്ചിരുന്നെങ്കിൽ അത് പറയും, എൻ്റെ കുറ്റമല്ല, ആരാണോ ഈ വൃക്ഷം ഇവിടെ കൊണ്ട് നട്ടത് അയാളുടെ കുറ്റമാണ്. ചുരുക്കി പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കുറ്റമാണെന്ന് പറയുമായിരുന്നു. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. പഠിക്കാത്ത കുട്ടിയോട് എന്താ പഠിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് ന്യായങ്ങൾ കേൾക്കാം. ചിലർ പറയും, എന്തിനാ ഇതെല്ലാം പഠിക്കുന്നത്? ഈ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ ഇതൊന്നും കൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. സ്വന്തം അച്ഛനാണ് ചോദിക്കുന്നതെങ്കിൽ കുട്ടി പറയും, ഇതൊന്നും പഠിക്കാതെ തന്നെ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ. ഉദാഹരണത്തിന് അച്ഛൻ തന്നെ. അച്ഛൻ 10-ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ ഒരുപാട് പണമുണ്ടാക്കിയല്ലോ. പരാജയം സമ്മതിക്കുന്നതിന് പിന്നിൽ സത്യം അംഗീകരിക്കാനുള്ള മനസ്സാണ്. മാത്രമല്ല പരാജയം വിജയത്തിൻ്റെ വാതിൽപ്പടി ആകാനുള്ള ശ്രമവുമാണ്. ബിൽ ഗേറ്റ്സ്, വാൾട്ട് ഡിസ്നി തുടങ്ങിയ പല പ്രശസ്തരായ മനുഷ്യരും ആദ്യകാലത്ത് പരാജയമായിരുന്നവരാണ്. പരാജയം സമ്മതിക്കുകയും അതിനുശേഷം തുടർച്ചയായി വീണ്ടും വീണ്ടും പരിശ്രമിച്ചവരുമാണ് ഇവരെല്ലാവരും. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 99 പ്രാവശ്യം ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. 100-ാമത്തെ തവണ വിജയം എൻ്റെ അടുക്കലേക്ക് വന്നു. നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.